നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയ ദോഹയിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കൻ നിർബന്ധത്തെ തുടർന്നാണ് ഇസ്രയേൽ ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തത്വത്തിൽ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ ചർച്ചകൾ ഇന്ന് തന്നെ ഖത്തറിൽ പുനരാരംഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. മൊസാദിൻ്റെ ചാരമേധാവിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ പ്രതിനിധി സംഘം ദോഹയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 3 ഘട്ട പദ്ധതികൾക്കായുള്ള ഹമാസിൻ്റെ നിർദ്ദേശം ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു ഇനിയും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ബദൽ മിനി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാനാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബന്ധികളെ സുരക്ഷിതമായി ഇസ്രയേലിൽ എത്തിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞു. ബന്ദികൾ തിരിച്ചെത്താതെ വിജയം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു. യുദ്ധകാര്യ മന്ത്രിസഭയുടെ തെറ്റായ നടപടികൾ മൂലം ഇസ്രയേൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഇസ്രയേൽ മിനി യുദ്ധകാര്യ മന്ത്രിസഭാംഗം ഗാർഡിയോൺ സർ കുറ്റപ്പെടുത്തുന്നത്. ഇതിനിടെ നെതന്യാഹു സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെട്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ടെലവീവിന് പുറമെ ഹൈഫയിലും ജെറുസലേമിലും പ്രക്ഷോഭം നടന്നു. ഇസ്രയേലിലെ 40 ഇടങ്ങളിലാണ് പ്രകടനം നടന്നത്. രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടിയാണ് ഇത്. ബന്ദികളുടെ ബന്ധുക്കളും പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നിരുന്നു. റഫാക്കു നേരെ ആക്രമണം നടത്താൻ നെതന്യാഹു അനുമതി നൽകി എന്ന റിപ്പോർട്ടുകൾ ദോഹ ചർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്ന ആശങ്കയാണ് പലപ്പോഴും ഉള്ളത്. എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്താൻ ഇസ്രയേൽ തയ്യാറാകുമെന്ന് കരുതുന്നില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ സ്ഥിതി അത്യന്തം ഗുരുതരമാണെന്ന് യുനർവ അറിയിച്ചു. പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണെന്ന് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരമാർഗം കൂടുതൽ സഹായം എത്തിക്കാൻ വൈകുന്നത് നിരവധി പേർ മരിക്കാനിടയാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജോർദാൻ, ഈജിപ്ത് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഗാസയിൽ ഇന്നലെയും ഭക്ഷ്യവസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സൈപ്രസിൽ നിന്നെത്തിയ കപ്പലിൽ 200 ടൺ ഭക്ഷ്യവസ്തുക്കളും ഗസയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്രമണം തുടരുന്നത് കാരണം ഭക്ഷ്യവിതരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നാണ് സന്നദ്ധ പ്രവർത്തകർ അറിയിക്കുന്നത്. മധ്യഗാസയിലെ ന്യൂസറേത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 36 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇതടക്കം വെള്ളിയാഴ്ച രാത്രിയിൽ 64 തവണയാണ് ഇസ്രയേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയത്. ന്യൂസറേത്തിലെ കെട്ടിടത്തിൽ വൈകുന്നേരം ആഹാരം കഴിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന അൽതബാബി കുടുംബത്തിലെ 36 പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയുടെ തെക്കൻ അതിർത്തിയിലെ വേലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഈജിപ്തുകാരായ സൈനികരോട് ഭക്ഷണം യാചിക്കാനായി വൈദ്യുത തൂണിൽ പിടിച്ചുകയറുന്ന പലസ്തീൻ കുട്ടിയുടെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. കുട്ടി വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾക്ക് വിശപ്പടക്കണം, ജീവിക്കണം എന്നാണ്. ആഹാരത്തിന് വേണ്ടി കെഞ്ചുകയാണ് കുട്ടി. ഗാസ ഇപ്പോൾ നേരിടുന്നത് അതിരൂക്ഷമായ ഭക്ഷ്യ ദൗർബല്യം തന്നെയാണ്. കഴിഞ്ഞ 5 മാസമായി തീവ്രയുദ്ധം നടക്കുന്ന ഗാസയിൽ ഒറ്റപ്പെടൽ മൂലം ഭക്ഷണ ദൗർലഭ്യം കടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പട്ടിണി മൂലം കുട്ടികൾ ഉൾപ്പെടെയുള്ള അനേകം പലസ്തീൻകാർ മരണത്തിന് കീഴടങ്ങിയെന്നും വാർത്തകളുണ്ട്. ഭക്ഷണത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വലയുന്ന പലസ്തീൻ ജനതയ്ക്ക് ഇപ്പോൾ വിശപ്പടക്കാനുള്ള ഏക ആശ്രയം ഒരു കാട്ടുചെടിയാണ് എന്ന് പറയുന്നു. വരണ്ട ഭൂപ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്ന ബോബിസ എന്ന് പേര് പറയുന്ന ഒരു ചെടിയാണ് ഇത്. കോമൺ മാലോവിഡ് എന്നാണത്രേ ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം. യുദ്ധം തകർത്ത ഗാസയിലെ ചന്തകളിൽ വിൽക്കുന്ന പ്രധാന ഭക്ഷ്യവിസ്തു ഇപ്പോൾ ഈ പച്ച ഇല മാത്രമാണ്. യുദ്ധം ആരംഭിച്ച ഒക്ടോബർ 7 മുതൽ ഇതുവരെ 31,553 പലസ്തീൻകാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്ന കണക്കുകൾ തന്നെ. ഇതിൽ തന്നെ 73,546 പേർക്ക് പരിക്കേറ്റത് വേറെയുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 63 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു. ഇതിനിടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പലായനം ചെയ്തെത്തിയവർ ഉൾപ്പെടെയാണ് ഇപ്പോൾ റഫ പട്ടണത്തിൽ കഴിയുന്നത്. ഇവരെല്ലാം തന്നെ സൈന്യത്തെ ഇറക്കിയുള്ള ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. ഹമാസ് അംഗങ്ങൾ റഫ കേന്ദ്രമാക്കി ഒളിപ്പോര് നടത്തുകയാണ് എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ബന്ദികളായി പോയവരെ പിടിച്ചെടുക്കണം, തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഹമാസുകളെ മുഴുവൻ തുടച്ചു നീക്കണമെന്നും ഹമാസുകൾ ഇപ്പോൾ ഇവർ സാധാരണ ജനങ്ങൾക്കിടയിൽ, പലസ്തീൻകാർക്കിടയിൽ ഒളിപ്പോര് നടത്തുകയാണ് എന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. റഫ ആക്രമണ പദ്ധതിയുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുക തന്നെയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിയാലോചന നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
ഇന്ന് ദോഹയിൽ മുടങ്ങിക്കിടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പുനരാരംഭിക്കുകയാണെങ്കിൽ അനുകൂല തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവെയുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.